നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിംഗ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. അപ്പോ ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയല്ലേ എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവർക്ക് അവരുടേതായ ഒരു സ്പെസിഫിക് റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിലേക്ക് കടക്കുമ്പോൾ ഒരു ബേസിക് ആയിട്ട് കുറച്ച് സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുമ്പോഴും പുരുഷന്മാർക്ക് വേണ്ടി ചെയ്യുമ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് വ്യത്യാസമായിട്ട് കാണണം എന്ന് വെച്ചാൽ, ഇപ്പോൾ മിക്കപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാളും കൂടുതൽ ആയുസ് ഉണ്ടാവും എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 വർഷം വരെ സാധാരണ കേസിൽ ഞാനൊരു കോമൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒരു കരിയർ എടുത്തു നോക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കൂടുതൽ കുറവായിരിക്കും അവരുടെ ഒരു കരിയർ ഡ്യൂറേഷൻ പറയണമെന്നുണ്ടെങ്കിൽ, ഒബ്വിയസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഒരു രോഗസാധ്യതകൾ, ഇപ്പോൾ ഒരു ഒത്തിരി സർവേസ് നാഷണൽ ലെവലിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു 20% സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ രോഗസാധ്യതകൾ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവാന്നുള്ളത്. അപ്പോൾ മെഡിക്കൽ റിക്വയർമെന്റ് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ അവർക്കൊരു ഒരു 5 to 10 years ബ്രേക്ക് കരിയറിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ മിക്കപ്പോഴും സംഭവിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരു സ്ത്രീക്ക് ഒരു 50,000 രൂപ മാസ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം എന്ന് പറയുമ്പോൾ 6 ലക്ഷം, 5 വർഷം എന്ന് പറയുമ്പോൾ അതൊരു 30 ലക്ഷം രൂപ നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അവർ രണ്ടാമത് കരിയറിലേക്ക് റീജോയിൻ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഒന്നാമത്തെ ഹൈക്ക് കിട്ടത്തില്ല, പക്ഷെ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ പഴയ ശമ്പളത്തിൽ ജോയിൻ ചെയ്യേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ പഴയതിനേക്കാൾ കുറവിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരം കാരണങ്ങളാൽ സ്ത്രീക്ക് എപ്പോഴും ഒരു വേറൊരു ആംഗിളിൽ കൂടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് നടത്തേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവർക്ക് അവരുടേതായ കുറെ അംബീഷൻസ് ഉണ്ടാവും, അവർക്ക് അവരുടേതായ ട്രാവൽ അംബീഷൻസ് ഉണ്ടാവും, അവർക്ക് അവരുടേതായ ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ളൊരു അംബീഷൻ ഉണ്ടാവും, അവർക്ക് അവരുടേതായ ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു അംബീഷൻ ഉണ്ടാവും. ഇതെല്ലാനും ഉള്ള ഒരു സ്ത്രീക്ക് എന്തുകൊണ്ടും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ് എപ്പോഴും വേണം. ആ പ്ലാനിങ്ങിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേണി ഒരു സ്ത്രീക്ക് തുടങ്ങുന്നതിനേക്കാളും മുന്നേ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഇൻഷുറൻസ് കറക്റ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം ചില ടൈം ഇൻഷുറൻസ് കറക്റ്റായിട്ട് ഉണ്ടാവുക, മെഡിക്കൽ ഇൻഷുറൻസ് കറക്റ്റായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇത് കരിയറിൽ തുടങ്ങുമ്പോൾ തന്നെ ചെയ്തു വെക്കണമെന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. കാരണം യങ്ങായിട്ട് നമ്മൾ ടൈം ഇൻഷുറൻസ് ആയാലും മെഡിക്കൽ ഇൻഷുറൻസ് ആയാലും എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ചെറിയ പ്രീമിയത്തിൽ കിട്ടും. പിന്നെ ടൈം ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ജോലി ഉണ്ടാവണം, അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർക്ക് നമുക്ക് ടൈം ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു കരിയറിൽ ബ്രേക്ക് എടുത്തിരിക്കുന്ന ടൈമിലൊന്നും ഈ ടൈം ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കരിയറിൽ ഇരിക്കുമ്പോൾ തന്നെ ടൈം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. പിന്നെ മിക്കവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എനിക്ക് കോർപ്പറേറ്റ് പ്ലാൻ അനുസരിച്ചിട്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ ഞാൻ എന്തിനാണ് മെഡിക്കൽ ഇൻഷുറൻസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണേന്നുള്ളത്. പക്ഷേ നമ്മൾ സ്ത്രീകൾ ഒരു കരിയറിൽ ബ്രേക്ക് എടുക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ഈ ബ്രേക്ക് എടുക്കുന്ന ടൈമിലാണ് നമുക്ക് മെഡിക്കൽ റിക്വയർമെന്റ് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേറ്റ് ഇൻഷുറൻസിന്റെ ആവശ്യകത എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കരിയർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടൈം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എടുത്തു വയ്ക്കുക. ഈ ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഇൻഷുറൻസിന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പ്രീമിയം കൂടുതലായിരിക്കും, പിന്നെ പോളിസി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എസ്പെഷ്യലി ടൈം ഇൻഷുറൻസിന്റെ കേസിൽ പറഞ്ഞ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം കൂടിയാൽ നമുക്ക് കിട്ടും. പിന്നെ ഈ കാര്യം ആദ്യം ഫിക്സ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീകൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിൽ കടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിക്വയർമെന്റ് ആണ് നമ്മൾ എപ്പോഴും കാണുക. അപ്പോൾ ഒട്ടുമിക്ക പെൺകുട്ടികളും ഒരു കരിയറിൽ എടുക്കുമ്പോൾ ഒരു 20-22 വയസ്സ് വരെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിലായിരിക്കും കരിയറിൽ കയറുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിലേക്ക് ഫസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ലോണിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെന്റും കൂടിയും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ലോണ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ കാര്യമില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏർലി സ്റ്റാർട്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് സ്ത്രീകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സിലെ കരിയർ തുടങ്ങുന്ന കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7 വർഷമെങ്കിലും ഒരു കല്യാണത്തിന് ഉള്ള സമയമുണ്ടാവും. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ ഫാമിലിനെ സഹായിക്കുക എന്നുള്ളത് ഒരു ഫസ്റ്റ് ഗോളായിട്ട് എടുത്ത് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും. മിക്ക കുട്ടികൾക്കും പാരന്റ്സ് അതിനുള്ള പണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും അവരവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നത് അവർക്കൊരു അഭിമാനം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ഹണിമൂണിന്റെ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ
ഒരു കല്യാണം കഴിച്ച് നിങ്ങളെ പോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ കരിയർ തുടങ്ങിയ ആൺകുട്ടിയായിരിക്കും നിങ്ങൾ കല്യാണം കഴിക്കണം. അയാൾക്ക് ഒരു കുറച്ച് ധനസഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അപ്പൊ ഒരു കല്യാണത്തിന് ഗോള് സെറ്റ് ചെയ്തിട്ട് ഒരു സെർട്ടൻ മണി മാസം മാസം അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇത്തരം മാസം ഇൻവെസ്റ്റ് ചെയ്യണതൊക്കെ നമുക്ക് എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്നനുസരിച്ചാണ്. ഇപ്പൊ ഒരു 7 കൊല്ലമൊക്കെ ഉണ്ടെന്ന് ഇക്വിറ്റി പോലത്തെ നല്ല അഗ്രസീവായിട്ടുള്ള ഫണ്ടിൽ ചെയ്യുക. ഇനി നമുക്ക് കല്യാണത്തിന് ഒരു 2 കൊല്ലമുള്ളൂ 3 കൊല്ലമുള്ളൂ എന്നൊക്കെ അതനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് കാര്യം. എത്രയാണോ നിങ്ങൾക്ക് സാലറി കിട്ടണം ഇതിനെ ഓരോന്നായിട്ട് ബക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ഗോളിന് ഇത് ചെയ്യുക, കല്യാണത്തിന് ഇത്ര നമ്മുടെ രീതിയിൽ ഫണ്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കണ്ടിജൻസി, അല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ഫണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 6 മാസത്തേക്കെങ്കിലുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു തുക നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കണ്ടിജൻസി ഫണ്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ അതിൽ നിന്ന് വേറെ കടം കൊടുക്കാനോ ഒന്നും പാടില്ല. നിങ്ങൾ ഒരു ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു മാസ ഒരു ചെലവ് എത്രയാണ് അത് മീറ്റ് ചെയ്യാനായിട്ട് ആ തുക 6 മാസത്തേക്ക് മീറ്റ് ചെയ്യാൻ എത്ര വേണം ആ ഒരു ഗോള് മനസ്സിൽ കാണാം. അതനുസരിച്ചിട്ട് നിങ്ങൾ നല്ല ഒരു മിക്കവാറും നല്ല ഐഡന്റിഫൈഡ് ഡെറ്റ് ഫണ്ടുകൾ ഏതെങ്കിലും അതിലേക്ക് മാസം മാസം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫണ്ട് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതാണ് കണ്ടിജൻസി അല്ലെങ്കിൽ എമർജൻസി എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫണ്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ബാച്ചിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പിൻസ്റ്റർ ആയിട്ടുള്ള ഒരു കുട്ടി എന്തിന് കുട്ടികളുടെ ഇതിന് ഫണ്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത് വൈകിയാലും ചെയ്താൽ മതി. ഒരു കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ കരിയറിലേക്കുന്ന ടൈമിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് കോൺട്രിബ്യൂഷൻ വേണ്ടത് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. കാരണം ഇതിന് മൊത്തമായിട്ട് ഒരു ബേർഡൻ ഹസ്ബൻഡിന് കൊടുക്കേണ്ട, നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒത്തിരി അംബീഷൻസ് ഉണ്ടാവും. അവരുടേതായ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ അവരുടേതായ ഒരു ബിസിനസ് നാളെ തുടങ്ങണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എത്രയാണ് വെൽത്ത് വേണ്ടത്, അത് എത്ര നാളുകൾക്കുള്ളിലാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് കണക്കാക്കിയിട്ട് ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു അഗ്രസീവായിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 7 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം എന്നുള്ള ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് അതിനുള്ള ഫണ്ട് കുറവുള്ളൂന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഫണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പൊ ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പൊ ചിലപ്പോൾ നന്നായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഒരു 10,000-15,000 രൂപ ഒരു ഇൻകം മാസത്തിൽ വരുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇല്ല ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവർക്കെല്ലാവർക്കും ഈ കൂടുതലും ഈ ചിട്ടി ഫണ്ടും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സിനെയൊക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് നല്ല നിങ്ങൾക്കൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളല്ലേ, നിങ്ങൾക്ക് ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതനുസരിച്ചിട്ട് ഡിസിപ്ലിനായിട്ട് ഇതിലേക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിലെ കാര്യം. ഇപ്പോൾ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇപ്പോൾ ചില ഞാൻ ബോംബെയിലൊക്കെ ഒത്തിരി ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. അവർ ഒറ്റയ്ക്ക് അവരുടെ ഫ്രണ്ട്സ് പെൺകുട്ടികൾ കൂട്ടായിട്ട് കൊല്ലത്തിൽ അല്ലെങ്കിൽ 2 കൊല്ലത്തിലൊക്കെ ഹസ്ബൻഡ്സിനല്ലാണ്ട് അവർ പെൺകുട്ടികൾ ഗ്രൂപ്പായിട്ട് ഒത്തിരി സ്ഥലത്തേക്ക് ടൂറ് പോകണതൊക്കെ കാണാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലിയുടെയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി ഒരേ കരിയർ അംബീഷൻസ്, കാരണം ഒരു ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങൾക്കിനി ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിരിക്കുന്ന ടൈമിൽ എസ്പെഷ്യലി ഇനീഷ്യൽ ടൈമിലൊക്കെ ചിലപ്പോൾ കുട്ടീനെ വെച്ച് ജോലിക്ക് പോകാൻ നടക്കില്ല. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റിൽ ചെറുതായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കുറേ ബിസിനസ് പ്ലാനുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആ ക്യാപിറ്റലിനൊക്കെ നിങ്ങൾക്കൊരു വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട, ആ ക്യാപിറ്റൽ നിങ്ങളുടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും, നിങ്ങൾക്ക് ബിസിനസ്സിൽ തുടങ്ങാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ട് ഒരു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇത് വളരെ ബേസിക്കാണ്. ഓരോരുത്തർക്കും ഓരോരോ സ്പെസിഫിക് ആയിട്ടായിരിക്കും ഓരോരോ റിക്വയർമെന്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം എന്താണ് നടക്കുന്നത്. ഇത് ഒരിക്കലും മണി റിലേറ്റഡ് എനിക്കറിയില്ല ഇത് ഹസ്ബൻഡ് ചെയ്യട്ടെ എന്ന് പറയണേക്കാളും ഉപരി അത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കൺട്രോൾ ഏറ്റെടുത്ത് അത് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇത് എപ്പോഴും ഒരു നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കണം.
ഇതൊരു ഫാമിലി ആയിട്ട് ലിങ്ക് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഞാനിത് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിംഗ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാം. അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഇത് പണ്ടൊരിക്കലും നമ്മൾ ചെയ്ത ടൈമിൽ ഒരു കുട്ടി ഇതേമാതിരി ഇങ്ങനൊരു കമന്റ് ഇട്ടിരുന്നു. അത് എനിക്ക് നല്ലൊരു വായിച്ചപ്പോൾ വളരെയധികം അഭിമാനവും നല്ലൊരു പാഠവും ഉൾക്കൊള്ളാൻ പറ്റി. അപ്പോൾ ഞാൻ ഇപ്രാവശ്യവും പ്രതീക്ഷിക്കുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു COVID-19 ഒക്കെ ലോക്ക്ഡൌണിൽ എല്ലാവരും ഇരിക്കുകയാണ്. അതെല്ലാവരും വീട്ടിലിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഈ സമയം ഇങ്ങനത്തെ കുറച്ച് ലേണിങ്ങിന് ഉപയോഗിക്കുക. അതേമാതിരി തന്നെ ഇങ്ങനത്തെ എന്തൊക്കെയാണോ പഠിച്ചത് അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.